വാട്ട് ഡു യു കൺഫസ് ടു യുവർ സബ്സ്ക്രൈബേഴ്സ്? ഇതൊരു സീരിയസ് കാര്യമാണ്. സോ ഗായ്സ്, എൻ്റെ പേര് അർജുൻ. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോയ്ക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട്, കാരണം ഇന്ന് നമ്മൾ വേറൊന്നുമല്ല ചെയ്യാൻ പോകുന്നത്. എനിക്കറിയാം നിങ്ങൾ എൻ്റെ മുഖം കണ്ട് വെറുത്തിട്ടുണ്ടായിരിക്കും, ബട്ട് ഇന്നെനിക്കിത് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മളിന്ന് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ട് ആരും ചെയ്തിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷനാണ് നടത്താൻ പോകുന്നത്. സോ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, എനിക്ക് കമ്മ്യൂണിറ്റി ടാബ് എന്ന് പറയുന്നൊരു സാധനം ഇതുവരെ എനേബിൾ ആയിട്ടില്ല. എനിക്കറിയത്തില്ല എന്താണെന്ന്. ഒരു 10,000 സബ്സ്ക്രൈബറൊക്കെ ഉള്ളപ്പം തരേണ്ട സാധനമാണ് യൂട്യൂബ്, പക്ഷേ ഇതുവരെ എനിക്ക് അത് തന്നിട്ടില്ല അവർ. എനിക്ക് തോന്നുന്നു അവർക്ക് തന്നെ ഇഷ്ടമല്ലെന്ന്. സോ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇൻസ്റ്റയിൽ ചെറിയൊരു പോൾ ഇട്ടായിരുന്നു, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദിക്കാം. അപ്പം അടുത്ത വീഡിയോയിൽ ഞാനത് റിപ്ലൈ തരാമെന്ന്. സോ നിങ്ങൾ ചോദിച്ച കുറച്ച് പേഴ്സണലായിട്ടുള്ള ചോദ്യങ്ങളും ബാക്കി ക്ലാരിഫിക്കേഷൻസ് വേണ്ട സാധനങ്ങളും ഒക്കെ നമ്മളിന്ന് ഒരു കുടക്കീഴിലാക്കിയിട്ടുണ്ട്. സോ നമുക്ക് അധികം താമസിയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്യുമോ? സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ. ഞാൻ അർജുൻ, 23 വയസ്സുള്ള ഒരു യുവാവാണ്. അനുയോജ്യമായ അത് വലുതാകുമ്പം അത് പിന്നെ ഭാവിയിൽ ഹെലൻ ഓഫ് സ്പാർട്ടയെ കല്യാണം കഴിക്കേണ്ടി. അത് അതിന് വേറൊരാൾ നല്ല റിപ്ലൈ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അയ്യോ, നിന്നെയൊക്കെ എടുത്ത് തലവെക്കേണ്ടി വന്ന അവസ്ഥ. അന്ന്യൻ ആത്മഹത്യ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സില്ലിയസ്റ്റ് തിങ് യു ഹാവ് ഹേർഡ് പീപ്പിൾ സേ അബൌട്ട് യു? ദ സില്ലിയസ്റ്റ് തിങ്? ഇപ്പം റീസെൻ്റ് ആയിട്ടാണെങ്കിൽ ഐ ആം ഇല്ലുമിനറ്റി. എന്താ അങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല ആൾക്കാർ, പക്ഷേ യെസ്, ഐ ആം ഇല്ലുമിനറ്റി. സി ട്രയാങ്കിള് കണ്ടില്ലേ? ഇല്ലുമിനറ്റി കൺഫേംഡ്. മൂവിങ് ഓൺ, ഡു യു ലവ് വാച്ചിങ് ഫിലിംസ് ആൻഡ് ടെൽ അബൌട്ട് യുവർ ഫേവറേറ്റ് ഫിലിം? യെസ്, ഐ ലവ് വാച്ചിങ് ഫിലിം. എനിക്ക് ഫിലിം കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ടെൽ അബൌട്ട് യുവർ ഫേവറേറ്റ് ഫിലിം. മൈ ഫേവറേറ്റ് ഫിലിം ഈസ് ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. എനിക്ക് ആ ഫിലിം ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത ചോദ്യം, ചേട്ടായിക്ക് എങ്ങനെ ഈ റോസ്റ്റിങ് എന്ന ഒരു കോൺസെപ്റ്റ് കിട്ടിയത്? റോസ്റ്റിങ് എന്നൊരു കോൺസെപ്റ്റ് ഞാൻ അടിച്ചു മാറ്റിയാണ്. യെസ്, എല്ലാവരും ചെയ്തിട്ടുള്ളതാണ്. സോ നമുക്കിത് ചെയ്യാമെന്ന് തോന്നി, അങ്ങനെ ഞാൻ വേറെ യൂട്യൂബേഴ്സിൻ്റെ അടിച്ചു മാറ്റിയാണ്. ചേട്ടൻ യൂട്യൂബിൽ നിന്നും ആരാണ് കൂടുതൽ ഇഷ്ടം? യൂട്യൂബറാണോ? യൂട്യൂബറാണെങ്കിൽ ഞാനിന്ന് നിലത്തിരിക്കാൻ കാരണം അയാൾ. പിഡിപൈ, വിൽ യു പ്ലീസ് സേ സംതിങ് അബൌട്ട് മൈ മെസ്സേജ് ഇൻ നെക്സ്റ്റ് വീഡിയോ? യെസ് യെസ് ഗോപാങ്കനം, യു ആർ നല്ലൊരു വ്യക്തിയാണ് നിങ്ങൾ. താങ്ക് യു. ഈ ഇതിനെപ്പറ്റി രണ്ടു വാക്ക് പറയാം. They ask you how you are, you just have to say that you're fine when you're not really fine, but you just can't get into it because they would never understand. Thank you. What do you think about people who put the people who you trolled into a hate list and online bully? ഞാൻ ട്രോൾ ചെയ്ത ആൾക്കാരെ വേറെ ആൾക്കാർ ഹെയ്റ്റ് ലിസ്റ്റിൽ ഇട്ടിട്ട് അവരെ ബുള്ളി ചെയ്യുമ്പോൾ ഉള്ളതിന്, ഇത് പേഴ്സണലായിട്ട് ഞാൻ പറയുവാണെങ്കിൽ, നമ്മൾ ഈ ട്രോള് ആദ്യമെടുക്കുക. ഇപ്പം ട്രോള് ചെയ്തു, അവിടെ കഴിഞ്ഞു. പിന്നെ അയാളുടെ പുറകെ പോയി അയാളുടെ വീട്ടുകാരെ തെറി വിളിക്കുക, അയാളുടെ പേഴ്സണലായിട്ട് ഫോട്ടോസ് കുത്തിപ്പൊക്കി തെറി വിളിക്കുക, ഇതൊക്കെ ഭയങ്കര ഒരു മോശം ഏർപ്പാടാണ്. സോ അങ്ങനെ ആരും ചെയ്യാണ്ടിരിക്കുക. നമ്മളൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇവിടെ റോസ്റ്റ് ചെയ്തു, അവിടെ തീർന്നു, അപ്പം തിരിച്ച് റോസ്റ്റ് ചെയ്തു. അവിടെ കമൻ്റ് ഇടാൻ കമൻറ്റ് ബോക്സ് അതിനാണ്. പിന്നെയും നമ്മൾ പോയി അവരുടെ പ്രൊഫൈലിൽ, ഫേസ്ബുക്ക് പ്രൊഫൈലിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയോ കമൻസിൽ ഇങ്ങനെ തെറി വിളിക്കുക, വീട്ടുകാർക്കൊക്കെ തെറി വിളിക്കുക. എല്ലാവരും അങ്ങനെയല്ല, എന്നാലും അതൊരു മോശം ഇതാണ്. സോ ഡോണ്ട് ഡു ദാറ്റ് പ്ലീസ്. ഡു യു തിങ്ക് ദ ഹോമോഫോബിയ ഇൻ യുവർ റീസെൻറ്റ് വീഡിയോ വാസ് എ മിസ്റ്റേക്ക്? ഓർ യു തിങ്ക് ഇറ്റ്സ് ഫൈൻ? കുറച്ച് ഗ്രൂപ്പ്സിന് അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്നറിയാം. സോ അങ്ങനെ ഹെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. ഐ നോ, ഞാൻ അത് ആരെയും ടാർഗറ്റ് ചെയ്തോ അങ്ങനെ പറഞ്ഞ കാര്യമൊന്നുമല്ല. ലൈക്ക് അത് വേറെ ആൾക്കാർ വേറെ രീതിയിൽ വളച്ചൊടിച്ച് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പിന്നിൽ. സോ
സോറി ഇഫ് ഐ ഒഫൻഡ് യു. ഫ്ലോറിൽ ഇരുന്ന് നെക്സ്റ്റ് വീഡിയോ ചെയ്യാവോ? ഫ്ലോർ ഗാങ്. ഫ്ലോർ ഗാങ്. യെസ്, ഫ്ലോറിൽ ഇരുന്ന് ചെയ്യാം. ലൈക്ക് എൻ്റെ ചാനൽ ഏത് സമയം വേണമെങ്കിലും അടിച്ചു പോകും. എനിക്കിപ്പം തുറക്കുമ്പോൾ തന്നെ റിവ്യൂ ചെയ്യാനാണ് ഓപ്ഷൻ വരുന്നത്, ചാനൽ റിവ്യൂ ചെയ്യാൻ. ഇതെന്താ വരുന്നതെന്നറിയത്തില്ല. സോ നാളെ നിങ്ങൾ എൻ്റെ ചാനൽ അപ്രതീക്ഷിതമായി കണ്ടില്ലെങ്കിൽ ന്യൂ ചാനൽ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. സോ ഫോളോ ദ ചാനൽ. ലോഡ നാളിൽ ചേട്ടൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത കാര്യം എന്താ? ഫുട്ബോൾ. ഫുട്ബോൾ വാച്ചിങ് ഫുട്ബോൾ പ്ലേയിങ് ഫുട്ബോൾ രണ്ടും മിസ് ചെയ്തു. വൈ ആർ യു ഓൺ ദ ട്രെൻഡിങ് ലിസ്റ്റ് ഓൺ യൂട്യൂബ്? യൂട്യൂബ് ഹേറ്റ്സ് മീ. യെസ്, യൂട്യൂബ് ഹേറ്റ്സ് മീ. ചുമ്മാ പറഞ്ഞ യൂട്യൂബിൻ്റെ അൽഗോരിതം എനിക്ക് തോന്നുന്നു അത് ആർക്കും പറയാൻ പറ്റത്തില്ല. ട്രെൻഡിങ് അൽഗോരിതം അതൊന്നും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ എന്താണെന്ന് എനിക്ക് പറയത്തില്ല, അതെന്താ കാര്യം ട്രെൻഡിങ് വരാത്ത. അടുത്ത വീഡിയോ ചേ, അടുത്ത ചോദ്യം. ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ രണ്ട് ചേട്ടന്മാരെ പറഞ്ഞത് അവർക്ക് മോശമായിട്ട് ബോധിച്ചെന്ന് വീഡിയോ കണ്ടു. യെസ്, നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ ആ സ്റ്റാർട്ടിങ് കാണിക്കുന്ന രണ്ട് പയ്യന്മാർ, എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു അവർക്ക് ഒരു കുഴപ്പമില്ല കാരണം അവർ കൊടുത്താൽ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ആ വീഡിയോ ചെയ്തത്. പക്ഷേ അവരുടെ കയ്യിൽ പിന്നെ കാര്യങ്ങൾ നിന്നില്ല. പിന്നെ എല്ലാ ഗ്രൂപ്പിലും ഫാമിലി ഗ്രൂപ്പിലും പിന്നെ ആൾക്കാർ പോയി അവരുടെ പ്രൊഫൈൽ പിക്ചറൊക്കെ കമൻ്റ് ചെയ്യുക മോശമായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ട്രോൾ ചെയ്യുമ്പം നമ്മൾ ട്രോൾ ചെയ്തോടെ കഴിഞ്ഞു, പിന്നെ അവരുടെ പേഴ്സണൽ ലൈഫിൽ പോയി ഒരു വെഞ്ചൻസോ ഇത് ചെയ്യേണ്ട കാര്യം ഇല്ലെന്നാണ് ഞാൻ പറയാറുള്ളത്. ഇപ്പോൾ അവർ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നമ്മളതൊരു റോസ്റ്റിംഗ് സെൻസിൽ എടുത്തിട്ടുള്ളൂ, ഒരു എൻ്റർടൈൻമെൻറ്റ് സെൻസിൽ. സോ പ്ലീസ് അങ്ങനെ പോയി ആരും ചെയ്യരുത്. സ്പ്രെഡ് ലവ്, സ്പ്രെഡ് ലവ്. സിംഗിൾ ഓർ കമ്മിറ്റഡ്? സിംഗിൾ. ടിക്ടോക് റേറ്റിംഗ് കുറയാൻ കാരണം അർജു ആണോ? അല്ല, കാരി മിനാറ്റ്. ഇത് ആർക്കെങ്കിലും അറിയാൻ പറയുമെങ്കിൽ ലൈക്ക് നോർത്തിൽ ഭയങ്കര ഒരു വിഷയം നടക്കുകയാണ്. കാരി മിനാറ്റിയുടെ വീഡിയോ ഇപ്പോൾ റിമൂവ് ചെയ്തു, ആ ടിക്ടോക്ക് വേഴ്സസ് യൂട്യൂബേഴ്സ് എന്ന് പറയുന്നൊരു വീഡിയോ. അതിൻ്റെ ഒരു കാരണത്താലാണ് ഇപ്പം ടിക്ടോക്ക് റേറ്റിംഗ് ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഞാനല്ല കാരണം, കാരി മിനാറ്റിയാണ് കാരണം. സോ കാരി മിനാറ്റി. എന്തിനും ഏതിനും പ്രതികരിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? ഹെയ്റ്റ് പോസ്റ്റ്. ഹെയ്റ്റ് പോസ്റ്റ് എന്തിനും ഏതിനും പ്രതികരിക്കുന്നതിനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമാണ്. കാരണം പ്രതികരിക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടല്ലോ എന്നാണ് അപ്പം നമ്മൾ വിചാരിക്കേണ്ടത്. ഇവരുടെ മെയിൻ സ്ഥലം ഫേസ്ബുക്കാണ്. ഫേസ്ബുക്കിൽ ഇവർ പാരഗ്രാഫ് എഴുതും, നമ്മൾ എന്ത് ചെയ്യുന്നോ അത് നോക്കിയിരിക്കലാണ് ഇവരുടെ ഒരു ജോലി. നമ്മളിപ്പോൾ ഒരു 2 സെൻറ്റിമീറ്റർ കൂടുതൽ വാ പൊളിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർ പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ എഴുതും, അർജു ദേ 2 സെൻറ്റിമീറ്റർ കൂടുതൽ വാ പൊളിച്ചു, അർജു ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ഉള്ള ഓക്സിജൻ്റെ 0.2% വലിച്ചകത്ത് കയറ്റി, ഇത് ഭൂമിയോട് ചെയ്യുന്ന ചതിയാണ്. പ്ലീസ് ഡു എ ഫേവർ, പ്ലീസ് ഡൈ, നോ വൺ നീഡ്സ് യു. ഇങ്ങനെ ഒരു സംഭവം എപ്പോഴും ഉണ്ട്, കാരണം എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം കിട്ടാൻ കാത്തിരിക്കുന്നവരുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മറ്റു ഇവർ കാണത്തില്ല. ഇവർ എപ്പോഴും നോക്കുന്നതെന്ന് വെച്ചാൽ അവൻ റോസ്റ്റ് ചെയ്യുന്നു, അവൻ്റെ വീഡിയോയിൽ മുഴുവൻ റോസ്റ്റിംഗ് ആണ്. അതെ, റോസ്റ്റിംഗ് ആണ്. ഞാൻ എൻ്റെ ടൈറ്റിലിൽ തന്നെ റോസ്റ്റിംഗ് എന്ന് കൊടുത്താണ് ഇടുന്നത്. എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് വയലാറിൻ്റെ കവിതകൾ കാണാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് റോസ്റ്റിംഗ് വീഡിയോസ്. അതൊരു പക്ഷേ എനിക്ക് അവരോട് വളരെ നന്ദിയുണ്ട്. അവർ ലോകത്തെ നല്ലൊരു സ്ഥലമാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ദേ ആർ മേക്കിംഗ് വേൾഡ് എ ബെറ്റർ പ്ലേസ് ബൈ റൈറ്റിംഗ് പാരഗ്രാഫ് ബട്ട് നൗ വൺ കെയർസ്. ഇതാരാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് നാളെ ഈ വീഡിയോ ഇറങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ആൾക്കാരെ കാണാമായിരിക്കും, എനിക്കറിയത്തില്ല. ആൻഡ് താങ്ക് യു ഫോർ മേക്കിംഗ് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ്. ഗെയിമിംഗ് ആർ വ്ളോഗിംഗ്? ഗെയിമിംഗ്. ഐ ആം എ പ്രൊഫഷണൽ ലുഡോ പ്ലെയർ. എനിക്ക് ലുഡോ കളിക്കാൻ നന്നായിട്ട് അറിയാം. പ്രൊഫഷണൽ ലുഡോ പ്ലേയേഴ്സ് പ്ലീസ് അസംബിൾ. ഐ ഡി കമൻറ്റിലിടും, നമുക്ക് ലുഡോ കളിക്കാം. യെസ്.
സോ എനിക്കറിയാം എൻ്റെ യൂഷ്വൽ വീഡിയോസിനേക്കാളും കുറച്ചുകൂടി സാധാ നോർമൽ വീഡിയോ ആയിപ്പോയി. ബട്ട് ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ എപ്പോഴും നല്ലതാണ്, നമുക്ക് നമ്മുടെ ഒരു ക്ലാരിറ്റിയൊക്കെ വരുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും മറ്റും. ഈ വീഡിയോയിൽ പറഞ്ഞ ആർക്കെങ്കിലും ഹർട്ടായിട്ടുണ്ടെങ്കിൽ തൽക്കാലം ഞാൻ നിങ്ങളയച്ച കുറേ ക്വസ്റ്റ്യൻസ് ഇന്ന് സോർട്ട് ചെയ്തെടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണിത്. ഇനിയും കുറേ ഉണ്ട്, എല്ലാത്തിനും റിപ്ലൈ തരാൻ നമുക്ക് സമയം അനുവദിക്കാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ഇത്രയും നോക്കിയതാണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി, ഇഷ്ടമാകില്ലായിരിക്കും, എന്നാലും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും